എൻ്റെ പള്ളിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ കാണിക്കേണ്ടത് ഏതായാലും കേരള സ്റ്റോറി അല്ല എന്നൊരു ബോധ്യത്തിൽ നിന്നാണ്. പിന്നെ എന്ത് സ്റ്റോറി വേണം, അതായത് മണിപ്പൂർ സ്റ്റോറി ഒരു സത്യമായ കഥയാണ്, ഒരു നടന്ന സംഭവമാണ്, അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ചെയ്യാൻ ഇടയായത്. ഒരു പ്രൊപ്പഗൻഡ സിനിമ എന്നുള്ള രീതിയിൽ കേരള സ്റ്റോറി അധികം ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ പ്രദർശിപ്പിച്ചത് ഭയങ്കര വിവാദമായി. അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ കൂടി നമ്മളിവിടെ ഇങ്ങനൊരു ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് കരുതുന്നത്? ഒരിക്കലും ഒരു പ്രൊപ്പഗാന്ത സിനിമയുടെ ഭാഗമായിട്ട് സഭ മാറരുതെന്നുള്ളതാണ്. കാരണം പ്രൊപ്പഗാന്തപരമായിട്ട് പടച്ചുവിടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയോ ഒരു കണ്ടൻറ്റോ എന്താണെങ്കിലും അത് നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ, നമ്മളത് പ്രദർശിപ്പിക്കുന്നതിലൂടെ, നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളും ആ പ്രൊപ്പഗാന്തയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മാക്സിമം അത്ര പ്രൊപ്പഗാന്തകളിൽ നിന്ന് സഭ എപ്പോഴും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ്, ഉചിതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കുഞ്ഞുങ്ങളെപ്പോലുള്ള ഒരു ഗണത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഒരു പ്രൊപ്പഗാന്ത സാധനമല്ല. ഉറപ്പായിട്ട് അവർക്ക് കുറച്ചും കൂടി മൂല്യമുള്ള അല്ലെങ്കിൽ മാനുഷികതയുള്ള കണ്ടൻറ്റുകൾ എത്തിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും പ്രൊപ്പഗാന്തയുടെ ഭാഗമായിട്ട് സഭയോ നമ്മൾ മാറിപ്പോകരുത്. ഇനി മറ്റു രൂപതകൾ ചെയ്തതിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. കാരണം അവരുടെ ഇൻറ്റൻഷൻ ഉറപ്പായിട്ട് നല്ലതായിരിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള കരുതലിൻ്റെ പേരിലായിരിക്കാം, അവർക്ക് വഴി തെറ്റരുതെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം. അവരുടെ ആഗ്രഹം ഇൻറ്റൻഷനൊക്കെ തികച്ചും നല്ലതാണ്, തികച്ചും വിലയുള്ളതാണ്. ഞാനതിനെ ചെറുതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ എടുത്ത കണ്ടൻറ് ഒരു പക്ഷേ ഈ കാശ്മീർ അല്ല ഫൈൽസ് പോലെ അല്ലെങ്കിൽ കേരള സ്റ്റോറി പോലെ വിവാദത്തിൽപ്പെടുന്ന ഒരു പ്രൊപ്പഗാന്തയുടെ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാകരുതായിരുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഇവിടെ ഞാൻ എന്ത് സിനിമ കാണിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏതായാലും ഒരു അവസരമാണത് കുട്ടികൾക്ക് കാണിക്കാനായിട്ട്. അങ്ങനെ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളാണ്. ആൻഡ്രോ അക്കര എന്ന ജേർണലിസ്റ്റ് അവിടെ പോയി താമസിച്ച് അവിടുത്തെ റിയൽ സംഭവങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ഒരാളാണ്, ഒരു ജേർണലിസ്റ്റാണ്, കന്ധമാലിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ കുറച്ചുകൂടി വസ്തുതാപരവും വസ്തുനിഷ്ഠവും വിശ്വാസ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടൻറ് എന്തുകൊണ്ട് നല്ലതായിരിക്കും തോന്നിയത് കൊണ്ട് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി കിടക്കുന്നൊരു കണ്ടൻറ് തന്നെയാണ്, മണിപ്പൂർ ദ സ്റ്റോറി ഓഫ് ദ ക്രൈ ഓഫ് ദ ഓപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി കാണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു.